തെരുവുനായ നിയന്ത്രണത്തിലുള്ള വാക്സിനേഷൻ ഡ്രൈവ് എന്തായും ഞങ്ങളൊന്ന് അന്വേഷിച്ചു ഈ സർക്കാർ പ്രഖ്യാപിച്ച തെരുവു നായ്ക്കൾക്കുള്ള തീവ്ര വാക്സിനേഷൻ യജ്ഞം തുടക്കത്തിനെ ഇഴയുന്നു എന്നാണ് ആ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒൻപതിനായിരത്തിൽ താഴെ തെരുവു നായ്ക്കൾക്ക് മാത്രമാണ് ഇതുവരെ വാക്സിൻ എടുത്തിട്ടുള്ളത് നായ മൃഗസംരക്ഷണ വകുപ്പ് ജീവനക്കാരുടെയും പ്രതിരോധ വാക്സിൻ പൂർത്തിയാക്കാനുള്ള കാലതാമസമാണത്രേ ഈ യജ്ഞത്തിന് തുടക്കത്തിൽ തിരിച്ചടിയാകുന്നത് സംസ്ഥാനത്ത് ആക്രമണം രൂക്ഷമായ ഘട്ടത്തിലാണ് നായ്ക്കൾക്കുള്ള തീവ്ര വാക്സിനേഷൻ യജ്ഞം സർക്കാർ പ്രഖ്യാപിച്ചത് സെപ്റ്റംബർ ഇരുപതു മുതൽ ഒക്ടോബർ ഇരുപതു വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന കുത്തിവയ്പ്പ് യജ്ഞത്തിനായിരുന്നു തുടക്കം എന്നാൽ യജ്ഞം തുടങ്ങി നാല് ദിവസം പിന്നിടുമ്പോൾ എണ്ണായിരത്തി അറുനൂറ്റിയൻപത് തെരുവുനായ്ക്കൾക്ക് മാത്രമാണ് വാക്സിൻ നൽകാനായത് സംസ്ഥാനത്ത് മൂന്നു ലക്ഷത്തിലേറെ തെരുവു ഉണ്ടെന്നാണ് സർക്കാരിന്റെ കണക്ക് ഈ രീതിയിൽ പോയാൽ ഒരു മാസം കൊണ്ട് തെരുവു നായ്ക്കളുടെ വാക്സിനേഷൻ പൂർത്തിയാക്കാനാകില്ല നായ്ക്കളുടെ വാക്സിനേഷന് ചുമതലപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നായ പിടുത്തക്കാർക്കും മുൻകരുതലായി റാബീസ് വാക്സിൻ നൽകുന്നത് പൂർത്തിയാക്കാത്തതാണ് വാക്സിനേഷൻ യജ്ഞത്തിൽ തിരിച്ചടിയാകുന്നത് പല തദ്ദേശ സ്ഥാപനങ്ങളിലും നായ പിടുത്തക്കാരെ കണ്ടെത്തി അവർക്കുള്ള പരിശീലനവും പ്രതിരോധ കുത്തിവയ്പ്പും ആരംഭിച്ചിട്ടേ ഉള്ളൂ വാക്സിൻ എടുക്കാത്തവർക്ക് മൂന്ന് ഡോസ് വാക്സിനാണ് നൽകുന്നത് അവരുടെ വാക്സിനേഷൻ പൂർത്തിയാക്കാൻ ഇരുപത്തിയൊന്ന് ദിവസമെടുക്കും നിലവിൽ വാക്സിനേഷൻ നടക്കുന്നത് റാബീസ് വാക്സിൻ എടുത്ത ജീവനക്കാരുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലാണ് തെരുവുനായ ആക്രമണങ്ങൾ രൂക്ഷമാകുന്നതിന് മുൻപ് തന്നെ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വാക്സിനേഷൻ യജ്ഞം കാര്യമായി നടത്തി ആശങ്ക അകറ്റാമായിരുന്നു അതേസമയം ഇതിനോടകം അറുപതിനായിരത്തോളം വാർത്ത നായ്ക്കൾക്കും വാക്സിനേഷൻ നടന്നുകഴിഞ്ഞു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം